ഇന്നേക്ക് 502 ദിവസം 2022 ഫെബ്രുവരി 24 ഒരു വെളുപ്പാൻ കാലത്ത് യുക്രൈൻ എന്ന പറുദീസയിലേക്ക് റഷ്യൻ ടാങ്കറുകൾ ഇരമ്പിയെത്തി. ബോംബുകളും മിസൈലുകളും ആ നാട്ടിലേക്ക് പറന്നെത്തി. അതിപ്പോഴും തുടരുന്നു. ഗോതമ്പ് പാടങ്ങളിൽ ബോംബ് വീണപ്പോൾ സൊമാലിയ മുതൽ അഫ്ഗാൻ വരെ പട്ടിണിയിലായി. യുദ്ധം വരുത്തിവെച്ച നാശം ചില്ലറയല്ല. ഇനി അതിൻ്റെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നിലവിൽ അഭയാർത്ഥികളായത് 63 ലക്ഷം പേർ. 9,083 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് ഔദ്യോഗികമായ കണക്കല്ല, പല ഏജൻസികൾ തയ്യാറാക്കിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ മരിച്ചതിൽ 500 പേർ കുട്ടികളാണെന്നും പറയുന്നു. തൊട്ടടുത്ത കണക്ക്, ഏറ്റവും വലിയ പറുദീസ, ഏറ്റവും സുന്ദരമായ ഒരു രാജ്യം അതായിരുന്നു യുക്രൈൻ. ആ യുക്രൈൻ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ 41,000 കോടി രൂപ ചിലവാക്കണമെന്ന ഒരു ഏജൻസി തയ്യാറാക്കിയ കണക്കിൽ സൂചിപ്പിക്കുന്നു. 15,779 പേർക്ക് പരിക്കേറ്റു എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇതൊരു ഔദ്യോഗികമായ കണക്കായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതിനു പുറമെ 20% റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു യുക്രൈൻ പ്രദേശങ്ങൾ. ഇനി മറ്റൊരു കണക്കിലേക്ക്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നഷ്ടം $1.3 ലക്ഷം. ജർമ്മൻ ഇക്കോണമി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കണക്ക് തയ്യാറാക്കിയത്. ഇനി മരിച്ച സൈനികരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ കണക്കുകളില്ല. നമുക്ക് അറിയുന്നതുപോലെ തന്നെ യുക്രൈൻ സാധാരണ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി യുദ്ധം ചെയ്യിപ്പിച്ചു. റഷ്യയും അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ മരണസംഖ്യ കൃത്യമല്ല. യുക്രൈൻ്റെ ഒഴിയുന്ന ആവനാഴി യു എസും സഖ്യകക്ഷികളും നിറച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നശീകരണശേഷി കൂടുതലുള്ള ക്ലസ്റ്റർ ബോംബുകൾ യുക്രൈൻ നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനം. ആൾനാശം കൂടുന്നതിനാൽ 111 രാജ്യങ്ങൾ നിരോധിച്ചിരിക്കുന്ന ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ. $4,130 കോടി സഹായമാണ് അമേരിക്ക യുക്രൈൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് 42 തവണ സഹായങ്ങൾ നൽകാമെന്ന് അമേരിക്ക ഉറപ്പു നൽകി. ഇതിൽ പല ഘട്ടങ്ങളായി അമേരിക്ക സഹായം നൽകുകയും ചെയ്തു. ഇത്രയേറെ കെടുതികളുണ്ടായിട്ടും യുക്രൈനോ റഷ്യയോ ചർച്ചയ്ക്ക് തയ്യാറായില്ല. പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ തിരിച്ചു കൊടുത്ത് സന്ധി ചെയ്യാൻ റഷ്യയ്ക്ക് വയ്യ. അവ റഷ്യയ്ക്ക് ദാനം ചെയ്തുകൊണ്ടുള്ള രമ്യതയ്ക്ക് യുക്രൈനും തയ്യാറുമല്ല. അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു അന്ത്യമില്ലെന്ന നിലവിൽ സാരം.